ഓൺലൈനിലൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല അപ്ലിക്കേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും പറയുന്ന പേരാണ് ക്രെഡിറ്റ് ബി എന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് ബിയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലോൺ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലോൺ എടുക്കുന്നത് ജസ്റ്റ് നോക്കാം. അത് മുന്നോടിയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിനകത്ത് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ബി എന്ന് ടൈപ്പ് ചെയ്യാം. കേട്ടോ, ക്രെഡിറ്റ് ബി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലിക്കേഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാള് ചെയ്ത് അത് റെഡി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് എടുക്കും. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യാം. അത് ഇൻസ്റ്റാൾ ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ലോൺ അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ചോദിക്കും. നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നേരത്തെ ഞാൻ ഇന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്, 9388939394. അത് കഴിഞ്ഞിട്ട് ഗെറ്റ് ഒ ടി പി എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് അവർ സെൻഡ് ചെയ്യും. അപ്പോൾ ഒരു ഒ ടി പി നമുക്ക് മൊബൈലിൽ വന്നിട്ടുണ്ടാവും. ആ ആ ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്യണം. ഓക്കെ, ഒ ടി പി വന്നിട്ട് 534732 534732 ഒ ടി പി സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻസ് കുറിച്ച് ചോദിക്കും. ആ പെർമിഷൻസൊക്കെ ഒന്ന് നമ്മൾ എഗ്രി കൊടുത്തേക്കാം. അലോ കൊടുത്തേക്കുക, അലോ കൊടുത്തേക്കുക, അലോ കൊടുത്തേക്കുക, അലോ കൊടുത്തേക്കുക, എല്ലാം അലോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഫർമേഷനൊക്കെ അവർ ഫെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ലോണ് ഇതിനകത്ത് കാണിക്കുന്നത് 28,000, 35,000, 2,00,000. 200,000 ലോക്കഡാണ്. 35,000 രൂപയുടെ നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും ലോ സാധനങ്ങൾ, അതായത് മൊബൈലോ ലാപ്ടോപ്പ് ഇങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലോണാണ്. ക്യാഷ് ആണെങ്കിൽ ഫ്ലെക്സി ലോൺ, ഫ്ലെക്സി പേഴ്സണൽ ലോൺ എന്നാണ് ക്യാഷിനെ പറയുന്നത്. 6 മാസം കൊണ്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. 28,000 രൂപയാണ് നമുക്ക് ലോൺ ലഭിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം, കിട്ടുമോ എന്ന് നോക്കാം. ഗെറ്റ് ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അവർ പറയുകയാണ് 23,000 5 മാസം കൊണ്ട് വേണോ, 28,000 6 മാസം. അപ്പോൾ നമ്മൾ എന്ത്, 28,000 സ്വാഭാവികമായിട്ടും അതെടുക്കാം. ഗെറ്റ് ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 25,705 രൂപയാണ്. നമ്മൾ അടക്കേണ്ടത് 29,646. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരിക്കലും ലോൺ കമ്പനി അവസാനം ഒരു എമൗണ്ട് പറയില്ല. ഇനീഷ്യലി തന്നെ എമൗണ്ട്, അവരുടെ ചാർജ് എത്ര, എല്ലാ കാര്യങ്ങളും പറയും. പക്ക ബ്ലേഡ് തന്നെയാണ്. പ്രോസസ്സിംഗ് ഫീസ് 1,675 രൂപയാണ് അവരുടെ പ്രോസസ്സിംഗ് ചാർജ് മാത്രം. അതുപോലെ തന്നെ ക്രെഡിറ്റ് റീ അസസ്മെൻറ്റ് ഫീസ് 250 രൂപ, GST 350 രൂപ, ടോട്ടൽ ഇൻട്രസ്റ്റ് 1,646 രൂപ, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 4,939 രൂപ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡേറ്റ് 12 ഡിസംബർ 2020, ടോട്ടൽ റീപേയ്മെൻറ്റ് എമൗണ്ട് 29,646 രൂപ ടോട്ടൽ ആവും. ഏത് ഈ ലോൺ അടച്ച് തീരുമ്പോൾ 6 മാസം കൊണ്ട്. ഓക്കെ, നമ്മൾക്ക് എന്തെങ്കിലും കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ നമ്മളത് എൻ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ് ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു സോറി നമ്മൾ അടക്കേണ്ട ആ ഒരു റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ നമുക്ക് തരും. അതിനകത്ത് പ്രിൻസിപ്പൾ എമൗണ്ട് കാണിക്കും, ഇൻട്രസ്റ്റ് റേറ്റ്, ഡ്യൂ ഡേറ്റ്, അതുപോലെ തന്നെ റീപേയബിൾ എമൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെയാണ് നമ്മൾ എമൗണ്ട് അടയ്ക്കേണ്ടത്, കേട്ടോ. അവസാനം 12 മെയ് 2021 നമ്മൾക്ക് ഈ എമൗണ്ട് കംപ്ലീറ്റ് അടച്ചു തരും. ആ ഒരു മാസം നമ്മൾ 80 രൂപയെ ഇൻട്രസ്റ്റ് അടക്കേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്, 460, പിന്നെ 400, പിന്നെ 322, പിന്നെ 220, പിന്നെ 164, പിന്നെ 80. ഇങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ലോൺ പർപ്പസ്, എന്തെങ്കിലും നമ്മുടെ പർപ്പസ് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റീസൺ കൊടുക്കാം. ഞാനിവിടെ പേഴ്സണൽ റീസൺ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മുടെ നേരത്തെ ആഡ് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, അതല്ല പുതിയ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാം. IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, കൺഫേം അക്കൗണ്ട് നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. ഇനി പഴയ അക്കൗണ്ട് ആണെങ്കിൽ അത് തന്നെ ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഐ കൺഫേം ദാറ്റ് ഐ ആം ദ പ്രൈമറി ബെനഫിഷ്യറി ഫോർ ദീസ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ടു സൈൻ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഇ സൈൻ വിത്ത് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ സൈൻ വിത്ത് ഫേസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സൈൻ വിത്ത് ഫേസ് ഐ ഡി ചെയ്യാം ഇ സൈൻ വിത്ത് ആധാർ നമുക്ക് ചെയ്യാം എന്തായാലും ഞാൻ ഇ സൈൻ വിത്ത് ആധാർ ചെയ്യുന്നില്ല ഡിജിറ്റൽ സൈൻ വിത്ത് ഫേസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു യുവർ ഡോക്യുമെൻ്റ് ഈസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് അത് കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് ഒ ടി പി നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട് നമ്മളിനി ഇവിടെ ഒരു ഒ ടി പി നമ്മൾ എൻ്റെതുണ്ട് എൻ്റെ പാൻ കാർഡ് കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് ഒ ടി പി ടു സൈൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇവിടേക്ക് അവരുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഇവിടെ ഓണായി വന്നു അതെല്ലാം നമ്മൾ ടിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് സൈൻ ഇൻ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഒ ടി പി അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്യണം ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യണം ആ ഒ ടി പി ഇപ്പോൾ വരും വെയിറ്റ് ചെയ്യുക ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം 16 സെക്കൻഡുകൾക്കുള്ളിൽ ഒ ടി പി എത്തുന്നതായിരിക്കും ഓക്കെ ഓക്കെ ആ ഒരു ഒ ടി പി എത്തിയിട്ടില്ല വെയിറ്റിംഗ് ആണ് ഒ ടി പി വന്നില്ലെങ്കിൽ നമ്മൾ റീസെൻ്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു ഓക്കെ ഒ ടി പി വന്നിട്ടുണ്ട് 435 537 435 537 ഓക്കെ എൻ്റർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഐ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇനി ഇവിടെ നമ്മുടെ ഫേസ് ഐ ഡി വേണം ഇപ്പോൾ ഫേസ് ഐ ഡി നമ്മളിങ്ങനെ സെൽഫി എടുക്കണം ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കണം ടേക്ക് സെൽഫി എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ അലോ കൊടുത്തു ഇപ്പോൾ ക്യാപ്ചർ ചെയ്തു ക്യാപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്തു ഡിജിറ്റലി സൈൻഡ് ആയി ഓക്കെ അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ലോൺ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് കേട്ടോ ലോൺ എഗ്രിമെൻറ്റ് യുവർ ലോൺ വിൽ ബി പ്രോസസ്ഡ് ഇൻ 1 അവർ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ 28,000 രൂപ നമുക്ക് ലോൺ ഇതാവും അതിൽ 25,000 രൂപ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് ഒരു മണിക്കൂറിന് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് വരും ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ അപ്പോൾ എമൗണ്ട് ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾക്ക് വേണമെങ്കിൽ നേരത്തെ റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കൃത്യമായിട്ട് വരും ഒരു മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് എത്തിയിരിക്കും അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ലോൺ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് ഈ പറയുന്ന ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഓൺലൈനിലൂടെ ലോൺ തരാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രോസസ്സിങ് ചാർജ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചാർജ് ഫീസ് ഇങ്ങനെയൊക്കെ നിങ്ങളോട് വാങ്ങിക്കാനും അല്ലെങ്കിൽ ചോദിക്കാനും ഒക്കെ വരുന്ന ഒരു പ്രവണത കൂടിയിട്ടുണ്ട് അതായത് കോർപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനികൾ ലൈക്ക് ബജാജ് ഫിൻസർവ് മഹീന്ദ്ര ഫിനാൻസ് റിലയൻസ് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ പേരിൽ നിങ്ങളെ വാട്സപ്പ് വഴി ആരെങ്കിലും ചാറ്റ് ചെയ്യുകയോ അതിൻ്റെ ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1,000,000 രൂപ പാസ്സായി 500,000 രൂപ പാസ്സായി 1,00,000 രൂപ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് 1,000 രൂപ ഫീസ് അടക്കണം 10,000 രൂപ ഫീസ് അടക്കണം 1,00,000 രൂപ ഫീസ് അടക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾക്ക് ആ 1,00,000 രൂപ കിട്ടുമെന്ന ധാരണയിൽ ഇപ്പോൾ തന്നെ തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ എവിടുന്നെങ്കിലും 10,000 രൂപ കൊണ്ടിട്ട് അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള സ്കാമേഴ്സിനെ ശ്രദ്ധിക്കുക ഇവരൊക്കെ സ്കാമേഴ്സാണ് ഇവരൊന്നും ഒരിക്കലും നിങ്ങൾക്ക് 1 രൂപ വരെ ലോൺ നിങ്ങൾക്ക് തരില്ല നിങ്ങളുടെ പൈസ നിങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഡോക്യുമെൻ്റ് വാട്സപ്പ് വഴി ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത് ഓരോ ആപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്നോ ലോൺ എടുക്കുന്നതിന് മുമ്പ് ആ ആപ്പ് അപ്ഡേറ്റഡ് ആണോ ആ ആപ്പ് സെബിയുടെ കൺട്രോളിലാണോ ആ ആപ്പ് RBI കൺട്രോളിലാണോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഉദാഹരണം ലെൻഡിങ് കാർട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ അവരുടെ കമ്പനിയെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് അവരെ കമ്പനിയിൽ നിന്ന് 2,00,000 രൂപ ലോൺ എടുത്തത് 1 രൂപ വരെ ഒരു ചാർജോ കാര്യങ്ങളൊന്നും നമ്മളോട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കില്ല ലോൺ പാസ്സായതിനു ശേഷം മാത്രമേ ഒരു എമൗണ്ട് എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ക്രെഡിറ്റ് ബി ഒരു രജിസ്റ്റേർഡ് NBFC ആണ് ഇവരും ഇതുപോലെ തന്നെ നമ്മളോട് ചാർജ് എടുക്കും പക്ഷേ നമ്മുടെ എമൗണ്ട് പാസ്സായി കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് വരും പക്ഷേ ഇവർ തിരിച്ച് റീപേയ്മെൻറ്റ് അടക്കുന്ന സമയത്ത് ഇവർ ആ ചാർജസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഇവർ വാങ്ങിക്കുക അപ്പോൾ ക്രെഡിറ്റ് ബി ജെന്യൂൻ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് ഇതെൻ്റെ 2-ാമത്തെ വീഡിയോ ആണ് അതുപോലെ തന്നെ ലെൻഡിങ് കാർട്ടും ജെന്യൂൻ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് ഇതിന് മുന്നേ വേറെ 2 വീഡിയോ കൂടി ഞാൻ ചെയ്തിരുന്നു ഒന്ന് ക്യാഷ് ബീനും മറ്റൊന്ന് കിസിറ്റും ഈ കമ്പനികളും ജെന്യൂൻ ആയിട്ടുള്ള കമ്പനികളാണ് ഇവരൊക്കെ രജിസ്റ്റേർഡ് NBFC ആണ് ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും
മറ്റുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ എത്രത്തോളം എന്താണ് നല്ലതാണെന്ന് നമുക്കറിയില്ല. ഒരിക്കലും അവരെ അവരുടെ ഒരു എന്താണ് ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ ലോൺ എടുക്കേണ്ട ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യും. ഇത്തരത്തിലുള്ള ഏതെങ്കിലും നല്ല ജെന്യുൻ ആയിട്ടുള്ള ഓൺലൈൻ ലോൺ ആപ്പ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ നിങ്ങളുടെ പരിചയത്തിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യുക 9388 9394. അതുപോലെ തന്നെ ഓൺലൈൻ ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.